മഹാപ്രളയത്തിന് ശേഷം സംസ്ഥാനത്തെ കിണറുകളിൽ വെള്ളം താഴുന്നതിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ഭൂഗർഭജല ബോർഡ് 2017 ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് ഭൂഗർഭജലത്തിൽ 60% കുറവുണ്ടായിട്ടുണ്ട്. ഇത് കാര്യമാക്കേണ്ട കാര്യമില്ലെന്നും ബോർഡ് റീജിയണൽ ഡയറക്ടർ വി കുഞ്ഞമ്പു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര ഭൂഗർഭ ജല ബോർഡിൻ്റെ ഇടക്കാല പഠന റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി. സംസ്ഥാനത്തെ 1186 കിണറുകളിലാണ് കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ് പഠനം നടത്തിയത്. ഇതിൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിലെ കിണറുകളിൽ 2 മീറ്ററോളം വെള്ളം കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്താണ് ഏറ്റവും കുറവ്. ഇങ്ങനെ കുറഞ്ഞതും കൂടിയതും വെച്ച് നോക്കുമ്പോൾ, അതായത് 2 മീറ്റർ കുറവോ 2 മീറ്റർ കൂടുതലാണ്, ഈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ചാണ്. 2 മീറ്റർ കൂടിയാലും കുറഞ്ഞാലും അത് ഭൂജല സ്രോതസ്സിനെ വലിയ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രളയസമയത്തെ കുത്തൊഴുക്കിൽ പുഴകളിലെ മണ്ണും മണലും ഒലിച്ചുപോയി. പുഴകൾ മെലിഞ്ഞു. ഉയർന്ന പ്രദേശത്തെ ഭൂജലം പുഴയിലേക്കൊഴുകി. ഇതാണ് നദീതട ജില്ലകളിലെ കിണറുകളിൽ വെള്ളം കുറയാൻ കാരണം. പുഴകളിലെ വെള്ളം ഉയരുന്നതിനനുസരിച്ച് കിണറുകളിലെയും വെള്ളം കൂടും. തുലാവർഷപ്പെയ്ത്തിലൂടെ ഇപ്പോഴത്തെ കുറവ് നികത്താമെന്നാണ് ഭൂഗർഭജല ബോർഡിന്റെ നിഗമനം. ഇതുകൂടാതെ പമ്പ, പെരിയാർ, ചാലക്കുടി, ഭാരതപ്പുഴ എന്നീ നദീതടങ്ങളിൽ പ്രത്യേക പഠനം നടത്താനൊരുങ്ങുകയാണ് കേന്ദ്ര ഭൂഗർഭജല ബോർഡ്. പ്രകുല, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.